ഹായ്, ഇന്നത്തെ ഓൾഡ് സ്കൂട്ടർ ടയറും അതേപോലെ തന്നെ ഓൾഡ് പെയിൻറ് ബക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ആക്റ്റീവ പോലുള്ള സ്കൂട്ടറിൻ്റെ ഓൾഡ് ടയറാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു ഓൾഡ് ടയർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ഒരു പെയിൻറ് ബക്കറ്റാണ്. അപ്പോൾ ഇത് 20 ലിറ്ററിൻ്റെ പെയിൻറ് ബക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൈ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ തൂക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബക്കറ്റിൻ്റെ തൂക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ടയർ നമുക്ക് ഈ ബക്കറ്റിൻ്റെ മുകളിലേക്ക്, അതായത് മുകൾ ഭാഗത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബക്കറ്റിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗത്തേക്ക് ഈ ടയർ കടത്തിയെടുക്കണം. അതായത് ടയറിനുള്ളിലേക്ക് ബക്കറ്റിൻ്റെ ആ മൂടി വരുന്ന മുകൾ ഭാഗം കയറി നിൽക്കണം. അപ്പോൾ അതാ ബക്കറ്റിൻ്റെ മുകൾ ഭാഗം, അതായത് വായവട്ടം വരുന്ന ഭാഗം നമ്മൾ ടയറിനുള്ളിലേക്ക് കയറ്റിയെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ഫിറ്റായിട്ട് അത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചതിന് ശേഷം ടയറിൻ്റെ ഭാഗം അടിഭാഗത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഈ ബക്കറ്റിന് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ബക്കറ്റിന് നമ്മൾ ബ്ലാക്ക് കളറാണ് പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അത് സ്പ്രേ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കണം. ബക്കറ്റിന് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുത്തു. ഇനി ടയറിന് നമ്മൾ ഇതാ ഗ്രീൻ കളർ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എമൽഷൻ ആണ് ഉപയോഗിക്കുന്നത്. ടയറിനടിക്കാൻ ഏറ്റവും സൗകര്യം എമൽഷൻ ആണ്. അപ്പോൾ പെട്ടെന്നത് നന്നായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമൽഷൻ ഉപയോഗിച്ചത്. അപ്പോൾ അതാ ബക്കറ്റിനും ടയറിനൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റീപ്പറുകളാണ്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് നിന്നും ടയറിൻ്റെ നടുഭാഗത്തേക്ക് വരുന്ന അളവിലാണ് നമ്മൾ ഈ റീപ്പറുകൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഓടമുളയുടെ പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു 10-40 പീസ് നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ ഓടയിൽ നിന്നും ഓടമുളയിൽ നിന്നും ഇതേപോലെയുള്ള ഒരു 40 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ ബക്കറ്റും ടയറും ഒന്ന് തൽക്കാലം മാറ്റി വെക്കാം. ഇനി റീപ്പറുകൾ നമുക്കൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ റീപ്പർ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ നൂലാണ് ഉപയോഗിക്കുന്നത്, കോട്ടൺ ചരട്. അപ്പോൾ അത് നമ്മൾ 3 മീറ്റർ നീളത്തിൽ എടുത്തതിന് ശേഷം രണ്ടായി മടക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ പീസുകളും വെച്ചിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ പീസുകളും വെച്ചിട്ട് നമ്മൾ റീപ്പറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇതേപോലെ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതെ, ഇതേപോലെ ഓരോ റീപ്പറുകളും വെച്ചിട്ട് നമ്മൾ ചരട് ഉപയോഗിച്ച് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ കെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ടയറും ബക്കറ്റും എടുക്കാം. അപ്പോൾ അതാ ടയറും ബക്കറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് LED സ്ട്രിപ്പാണ്. അത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ബക്കറ്റിൻ്റെ, അതായത് ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് ആ വക്കിലൂടെ നമുക്കിത് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് LED സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കെട്ടിയെടുത്ത, അതായത് നമ്മൾ ഒരു ഭാഗം കെട്ടിയെടുത്ത ചരടിൽ കെട്ടിയെടുത്ത നമ്മുടെ റീപ്പറ് ഇതേപോലെ വെച്ചിട്ട് ബക്കറ്റിൻ്റെ അടിഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്കിത് ടൈറ്റായിട്ട് ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ചേർത്ത് കെട്ടിയെടുക്കാം. Thank you.
അപ്പോൾ അത് നമ്മൾ കെട്ടിയെടുത്തു. ഇനി ഈ റീപ്പറുകളൊക്കെ കറക്റ്റ് അളവിൽ റെഡിയാക്കി വെക്കുക, ബക്കറ്റിൻ്റെ അടിഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇനി നമ്മൾ ഉൾഭാഗത്ത് ഒട്ടിച്ച LED സ്ട്രിപ്പ് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ഹുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ എൻഡ് ഭാഗം. ഇനി നമ്മൾ റീപ്പറും അതേപോലെ തന്നെ ബക്കറ്റും ചേർത്ത് ഇതേപോലെ, അതായത് അടിഭാഗത്ത്, അതായത് കെട്ടിയ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഫ്ലക്സ് ഹുക്ക് ഒട്ടിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു, അടിഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതാ, അതായത് ടയറും റീപ്പറും തമ്മിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഒരേ അളവ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ റീപ്പറുകളും ഇതേപോലെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് ടയറും റീപ്പറും തമ്മിൽ മുഴുവനായിട്ടും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതൊന്ന് തിരിച്ചു വെക്കുന്നുണ്ട്. ഇനി തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഇതാ ചരട്, നേരത്തെ എടുത്ത പോലെ തന്നെ കോട്ടൺ ചരട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു റീപ്പറിൽ കെട്ടിയ ശേഷം എല്ലാ റീപ്പറിലും നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലെ ചുറ്റിയെടുക്കുന്നു, ചുറ്റിയെടുത്ത് അവസാന ഭാഗം ചേർത്ത് കെട്ടിയെടുക്കുന്നു. ആ ഒരു ചരട് കെട്ടിയ ശേഷം നമ്മൾ മറ്റൊരു ചരട് ഇതേപോലെ മെടഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ വെച്ച് നമ്മൾ ചേർത്ത് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ആ കെട്ടിയ ചരട് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ടയറ് വരുന്ന ഭാഗത്ത് ഡോട്ടുകൾ കൊടുക്കുക. അപ്പോൾ മഞ്ഞ കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡോട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ ടയറിൽ ഡോട്ടുകളൊക്കെ കൊടുത്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ചെടിച്ചട്ടിയുടെ അടിഭാഗത്തൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് പ്ലേറ്റ്. പിന്നീട് നമ്മുടെ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് നമ്മളിതാ ഒരു 5-6 ഹോള് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, ചെറിയ ഹോളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടിഭാഗം ഈ പ്ലേറ്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റീപ്പറുകൾക്ക്, അതായത് നമ്മുടെ ഓടയുടെ പീസുകൾക്ക് നമുക്ക് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സ്ലീക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിത് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഓൾഡ് സ്കൂട്ടർ ടയറും അതേപോലെ തന്നെ ഓൾഡ് പെയിൻറ് ബക്കറ്റും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത അടിപൊളിയായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡോർ പോട്ട് ഐഡിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കത്തുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകളൊക്കെ, രാത്രി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡോർ പോട്ട് ഐഡിയ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ, ബൈ ബൈ.